നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. കണ്ണുകളെ ബാധിക്കുന്ന ചൊറിച്ചിലും ചുവപ്പും തടിപ്പും എല്ലാം ഇന്ന് വളരെ വ്യാപകമായിരിക്കുകയാണ്. തുടക്കത്തിൽ നേരിയ അസ്വസ്ഥതകൾ മാത്രം തോന്നിക്കുന്ന ഈ ബുദ്ധിമുട്ട് പിന്നീട് രൂക്ഷമാവുന്നതായാണ് നമ്മൾ പലരും ഇതിനകം മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ഒരു രോഗാവസ്ഥയുടെ വ്യാപനത്തോത് വല്ലാതെ കൂടുന്നതുകൊണ്ടും വേണ്ട ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ ഇത് എത്ര കണ്ട് ഗൗരവകരമായേക്കുമെന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇന്ന് ഈ വിഷയത്തെപ്പറ്റി കൂടുതലായി സംസാരിക്കാൻ നമ്മുടെ കൂടെ ചേരുന്നത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ ഒഫ്താൽമോളജിസ്റ്റും കോണിയ സർജനുമായ ഡോക്ടർ ഹിൽഡ നിക്സൺ ആണ്. നമസ്കാരം. നമസ്കാരം. നാം ഇപ്പോൾ പറഞ്ഞ പോലെ കണ്ണിലെ ചൊറിച്ചിൽ, ചുവപ്പ്, തടിപ്പ്, കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകുന്നു, കണ്ണടഞ്ഞിരിക്കുന്നു, പിള കെട്ടിയിരിക്കുന്നു എന്നൊക്കെ പറയുന്ന അവസ്ഥ കഴിഞ്ഞ ദിവസങ്ങൾ നല്ല എനിക്ക് തോന്നുന്നു. പൊതുവിൽ കണ്ണിൻ്റെ അലർജികൾ ഒക്കെ നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ പൊതുവേ ചെയ്യുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ഇതൊന്ന് ഹാൻഡിൽ ചെയ്യാൻ നോക്കും. വെള്ളം ഒഴിച്ചിട്ട് തുടച്ചിട്ടൊക്കെ പറ്റുന്നില്ലെന്ന് കണ്ടാൽ ഒരു മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് ഐ ഡ്രോപ്സ് വാങ്ങിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും കണ്ണുകളുടെ എന്ത് തരം പ്രശ്നവും ഇങ്ങനെ തന്നെ ആണോ പ്രകടമാകുന്നത്? നമ്മൾ ഇതാണോ അതിന് ചെയ്യേണ്ട ഒരു രീതി എന്നാണ് ആദ്യം അറിയേണ്ടത്. കണ്ണിൽ വരുന്ന ഇൻഫെക്ഷൻസ് വെച്ച് നോക്കുമ്പോൾ ഒരുവിധ എല്ലാ ഇൻഫെക്ഷൻസും സ്റ്റാർട്ടിങ് ഒരു കണ്ണിൻ്റെ ഇറിറ്റേഷനാണ്. ആ ഇറിറ്റേഷൻ വെച്ചിട്ടാണ് തുടങ്ങുക. ഇപ്പോൾ നിങ്ങളൊരു ഡിജിറ്റൽ ഐ സ്ട്രെയിൻ ആണ്. ഇപ്പോൾ എ സിയിൽ ഇരിക്കുന്ന മുറിയാണെങ്കിൽ ഡ്രൈ ആയി വരും. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കുറേ നേരം ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ നോക്കി റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ, പഠിക്കുന്ന ആൾക്കാർ, ബുക്സ് നോക്കുന്ന ആൾക്കാർക്ക് ഐ സ്ട്രെയിൻ വരും. ബ്ലിങ്ക് റേറ്റ് കുറയും അവർ കോൺസെൻട്രേഷൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അവർക്ക് ഡ്രൈനെസ്സിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങും ഇറിറ്റേഷനാണ്. അപ്പോൾ മിക്ക ആൾക്കാരും പറഞ്ഞ പോലെ കണ്ണൊന്ന് ചൊറിഞ്ഞിട്ട് ചൊറിച്ചു വരുമ്പോൾ ഒന്ന് തിരുമ്പിയിട്ട് അത് മാറുന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് എന്തെങ്കിലും മരുന്ന് യൂസ് ചെയ്ത് പിന്നെ തീരെ കുറയുന്നില്ലെങ്കിൽ മാത്രമേ ഡോക്ടറെ അടുത്തേക്ക് വരുള്ളൂ. പക്ഷേ ഇതിൽ ഏത് ചില കേസസ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ചെങ്കണ്ണ് ഇൻഫെക്ഷൻ സ്റ്റാർട്ടിങ്ങും അങ്ങനെ അതേ സിംറ്റമിൽ വെച്ചാൽ വരുന്നത്. അപ്പോൾ മെയിനായിട്ട് ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെങ്കണ്ണാണെങ്കിൽ അതിൻ്റെ സിംറ്റം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. കണ്ണിൻ്റെ ചുറ്റുമില്ല ലിഡ്സ്, കൺപോളകളിൽ നീര് വരും, കണ്ണിൽ സ്വെല്ലിംഗ് വരും, നീര് വരും, കണ്ണിൻ്റെ കളറ് ഡ്രൈനെസ്സിന് വല്ല ഇല്ല, കളറ് കുറച്ചും ലൈറ്റർ ഷെയ്ഡാണ്, ഒരു ഓഫ് വൈറ്റും ലൈറ്റർ ഷെയ്ഡ്. എന്നാൽ ചെങ്കണ്ണിൽ ആക്ച്വലി ബ്രൈറ്റ് റെഡാണ്. അത് തന്നെ ഇപ്പോൾ തന്നെ ഒരു ഹെമറേജിക് കൺജങ്ക്റ്റിവൈറ്റസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ വൈറസിൻ്റെ ഒരു വിറലൻസ് കൂടിയിട്ട് ചില കേസിൽ ഈ കൺജങ്ക്റ്റിവയുടെ അടിയിലത്തെ ലെയറിൽ ഒന്നോ രണ്ടോ രക്തോട്ടോ എല്ലാം നരമ്പുകൾ പൊട്ടി ചോര കെട്ടി വരുന്നതിൽ ബ്രൈറ്റ് റെഡായിട്ടുള്ള ഒരു ഹെമറേജിക് കൺജങ്ക്റ്റിവൈറ്റസും കാണും. അപ്പോൾ പിന്നെ ഇത് ഇപ്പോൾ ഈ രണ്ട് കളർ വേരിയേഷൻസ് അറിയാം. അപ്പോൾ നമുക്ക് കണ്ണിൽ ഇറിറ്റേഷൻ മാത്രമല്ല, കണ്ണിൻ്റെ പീല കെട്ടണു, നീര് വരണു, കണ്ണിൽ വേദന വരണു, ലൈറ്റിലേക്ക് നോക്കുമ്പോൾ ബുദ്ധിമുട്ട് വരണു, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ട് ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോകാണ്, നേരിട്ട് ഒരു ഡോക്ടറിനെ കണ്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. എന്താണെങ്കിൽ അതിൻ്റെ എല്ലാത്തിനും ട്രീറ്റ്മെൻറ്റ് വേറെയാണ്. ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ ഏതെങ്കിലും മെഡിസിൻസ് യൂസ് ചെയ്ത് തിരിച്ച് വരുമ്പോഴേക്കും ഉള്ള സയൻസും സിംറ്റംസും ഒക്കെ കൂടി മെസ്റ്റപ്പ് ആവും. അപ്പോൾ അതൊന്ന്. ഇനി വേറൊരു ഗ്രൂപ്പുണ്ട് അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത്. അത് ഏറ്റവും കോമൺ ആയിട്ട് കുട്ടികളിലാണ് കണ്ടുവരുന്നത്. അതാണെങ്കിൽ അവരൊരു ഔട്ട്ഡോർ ആക്ടിവിറ്റീസും സ്പോർട്സ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിട്ട് സ്കൂൾ ടൈമിൽ ഇൻവോൾവ് ആയിട്ട് കോൺസ്റ്റൻറ്റ് ഐ റബ്ബിങ് എപ്പോഴും കണ്ണ് തിരുമ്പിക്കൊണ്ടിരിക്കുക. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഐ റബ്ബിങ് ഉള്ള സമയത്തും കണ്ണിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്, അലർജി വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ടെങ്കിൽ അവർക്കൊരു കോൺസ്റ്റൻ്റ് ആയിട്ടൊരു ഇറിറ്റേഷൻ എപ്പോഴും ഫീൽ ചെയ്യും, എക്സ്പെഷ്യലി ടുവേർഡ്സ് ഈവനിങ്. അത് കൂടുതൽ സമ്മർ സീസണിൽ വേനൽക്കാലത്താണ് കൂടുതൽ കാണാറ്. മാം ഇപ്പോൾ പറഞ്ഞ ഈ ഹെമറേജ് എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ മാം നേരത്തെ പറഞ്ഞ പോലെ രക്തം പോകുന്ന കുഴലുകൾ പൊട്ടി, അതെ അതെ, രക്തം അവിടെയൊക്കെ വ്യാപിക്കുന്ന അവസ്ഥ, പുറത്തേക്ക് ചോര ഒഴുകി ഒന്നും വരില്ല, കണ്ണിൻ്റെ ലെയേഴ്സിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇത് ഫുൾ പ്ലെയിൻ ബ്രൈറ്റ് റെഡ് ആയിട്ട് ഇരിക്കുക, കണ്ണിൻ്റെ ഉൾവശം മൊത്തം ചുവന്ന, അതെ, കൃഷ്ണമണി കഴിഞ്ഞിട്ടുള്ള ഒരു വൈറ്റ് ഏരിയ ഉണ്ടല്ലോ, അതിനെ സ്ക്ലീറാന്ന് പറയും. അതിൻ്റെ മേലെ ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡാണ് കൺജങ്ക്റ്റിവ. അപ്പോൾ ഈ കൺജങ്ക്റ്റിവയിൽ പറയുന്ന ഇൻഫ്ലമേഷനാണ് നീർക്കെട്ടാണ്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത്. ഈ ഹെമറേജ് കൺജങ്ക്റ്റിവൈറ്റിസ് മെയിനായിട്ട് ഈ വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ്, അതായത് ചെങ്കണ്ണ് കൂടിയിട്ടുള്ള കാര്യങ്ങളിലാണ് വരിക. അപ്പോൾ അതിൽ നടപടിക്കാണ് നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. സജീവ് കേൾക്കാമോ? സജീവ് കേൾക്കാമോ? ചോദിച്ചോളൂ. ടിവിയുടെ ശബ്ദം കുറച്ച് വെച്ചിട്ടൊന്ന് ചോദിച്ചു. സജീവ്, ഞാൻ വർക്കറ്റിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. ഹലോ. ഹലോ. താങ്കൾ ടിവിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിച്ച് ചോദിച്ചോളൂ, കേൾക്കുന്നുണ്ട്. ചോദിക്കാമെന്ന്, എൻ്റെ ഈ കണ്ണിന്ന് കൂടെ കൂടെ ഈ വെള്ളം ഇങ്ങനെ ഒലിക്കുന്നുണ്ട്, കൂടെ ഇങ്ങനെ വെള്ളച്ചാട്ടം ഉണ്ട്. ഓക്കെ. കണ്ണിന്റെ ചുറ്റും ചുമപ്പ് ഉണ്ടാകും, നീരുണ്ടാകും. സംഭവിക്കുന്നത് കണ്ണിലേക്ക് വെള്ളം കെട്ടി പുറത്തേക്ക് ഒഴുകി വരുന്നുണ്ട്, കൂടുതൽ പുറത്തേക്ക് ഒഴുകി വരുന്നുണ്ടാ? ഒഴുകി വരുന്നുണ്ട്.
കണ്ണിന്റെ കളർ എങ്ങനെയുണ്ട്? വൈറ്റ് ആണോ അല്ലെങ്കിൽ അതൊരു റെഡിഷ് ചുമപ്പായിട്ട് മാറുന്നുണ്ടോ? അത് ഈ കുളിച്ചു കഴിയുമ്പോ കടുവങ്ങ് കടു ചുവപ്പാവും. ഓക്കെ ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്ത് കണ്ണിന്റെ കളർ ചേഞ്ചസ് പിന്നെ കുഴപ്പമില്ല, നോർമലി തന്നെ. പക്ഷെ എനിക്ക് കണ്ണിന്ന് വെള്ളച്ചാട്ടമാണ് ഒരുപാട് ഉള്ളത്. ഓക്കെ, കണ്ണിന്ന് വെള്ളം ധാരാളം വരുന്നു എന്നാണ്. അപ്പൊ കണ്ണ് ഓക്കെ, വേറെ പോളയ്ക്ക് നീര് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല? മെയിൻ ആയിട്ട് ഇത് പേഷ്യന്റ് ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ മെയിൻ ആയിട്ട് ഒരു അക്യൂട്ട് അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ് പോലെ. കുളിക്കുന്ന സമയത്ത് കണ്ണിന്റെ അകത്ത് വല്ല സോപ്പോ ഷാംപൂ അല്ലെങ്കിൽ കണ്ണിന്റെ അകത്ത് എന്തെങ്കിലും പോകുമ്പോൾ അതൊരു ഇറിറ്റന്റ് ആയിട്ട് മാറുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് വാട്ടർ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആൾക്ക് കുഴപ്പമൊന്നും ഇല്ല. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യാല്ല, അതിന് സ്പെഷ്യൽ ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും കുളിച്ചു കഴിഞ്ഞിട്ട് ഒരു കുറച്ച് സമയത്ത് മാത്രമല്ലേ കണ്ണ് ചുമന്നിട്ട് ഇങ്ങനെ കണ്ണ് വെള്ളം വരുന്നതിലുള്ള പ്രോബ്ലംസ് ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആ സമയത്ത് കുളിച്ചു കഴിഞ്ഞുള്ള സമയത്ത് ഫ്രിഡ്ജിനെടുത്ത് തണുത്ത വെള്ളത്തിൽ തുണി മുക്കിയിട്ട് ആ കുറച്ച് തണുപ്പുള്ള തുണി കണ്ണിൻ്റെ മേലെ ഒന്ന് ഒപ്പി വെച്ചിട്ട് കുറച്ച് സെക്കൻഡ് ഒരു മിനിറ്റ് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒപ്പി വെച്ച കണ്ണിന് ആ ഒരു കൂൾനെസ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ഇറിറ്റേഷൻ മാറി കിട്ടും. കണ്ണിൻ്റെ അകത്ത് തണുത്ത വെള്ളത്തിൽ കഴുകേണ്ട ആവശ്യമില്ല. കണ്ണടച്ചിട്ട് കണ്ണ് പോളയുടെ മേലെ ഒന്ന് തണുപ്പ് വെച്ചൊന്ന് കണ്ണൊന്ന് ഒപ്പി കൊടുത്താലും മതി. അപ്പോൾ ആ സിംപ്റ്റംസ് പെട്ടെന്ന് ഡ്രാസ്റ്റിക് ആയിട്ട് ഒരു റിലീഫ് കിട്ടും. അത് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ അതിൽ കുറയുന്നില്ലെങ്കിൽ മാത്രമേ ഒരു ഡോക്ടറിനെ വന്ന് കാണിക്കേണ്ട ആവശ്യമുള്ളൂ. അതൊരു ഒരു ട്രാൻസിയന്റ് ഒരു ഫീലിംഗ് ആണ്, കുറച്ച് നേരത്തിനുള്ള ഒരു പ്രോബ്ലം മാത്രമല്ലേ ഉള്ളൂ. താങ്കൾക്ക് വ്യക്തമായെന്ന് കരുതുന്നു, വിളിച്ചതിന് വളരെ നന്ദി. മാം, ഇപ്പം നമ്മുടെ ഈ പ്രേക്ഷകൻ പറഞ്ഞ പോലെ ഇപ്പം പലരും പറയാറുണ്ട് കുളിച്ചു കഴിഞ്ഞ് വരുന്ന കുറേ നേരത്തേക്ക് കണ്ണ് ചോന്നിരിക്കുന്നു. അത് ഈ പറയുന്ന പോലെ ഇപ്പം ഒരു വീട്ടിൽ തന്നെയുള്ള ഇപ്പം മൂന്നോ നാലോ പേര് ഉപയോഗിക്കുന്ന ഒരേ സോപ്പായിരിക്കും, ഒരേ ഷാംപൂ ആയിരിക്കും, പക്ഷേ ഇതിങ്ങനെ ഓരോ വ്യക്തികളിലും ഇത് പലതരത്തിൽ കണ്ണ് പ്രതികരിക്കുന്നു എന്നാണോ? അത് നമ്മുടെ ഓരോ ആൾക്കാർക്ക് ഏതാണ് ഇറിറ്റന്റ് എന്ന് നോക്കണം. ചില കേസിൽ ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ശ്വാസം മുട്ടൽ പ്രോബ്ലം വരില്ല, എല്ലാവർക്കും ആസ്മ വരില്ല. അപ്പോൾ ഓരോ ആൾക്കാരുടെ ബോഡി ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ഏതെങ്കിലും യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഇറിറ്റന്റ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ കുളിക്കുന്ന സമയത്ത് മാത്രമാണ് ആൾ പറയുന്നുള്ളൂ. പിന്നെ കണ്ണിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് കഴുകേണ്ട ആവശ്യമില്ല നമുക്ക് യൂഷ്വലി. ഇവിടെ ബോഡി തന്നെ നാച്ചുറൽ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ഉണ്ട്, ടിയേഴ്സ്. ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ണീർ. നമ്മളെപ്പോഴും കരയുമ്പോൾ വരുന്ന കണ്ണീരല്ല, നമ്മൾ സംസാരിക്കുമ്പോൾ, ടി വി കാണുമ്പോൾ, ബുക്ക് വായിക്കുമ്പോൾ ഒക്കെ കണ്ണിനൊരു നനവുണ്ട്, ഒരു തിൻ ലെയർ ഓഫ് ലൂബ്രിക്കൻറ്റ് ആക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോൾ പോളകൾ കൃഷ്ണമണിയുടെ മേലെ മൂവ് ആയത് പോലും അറിയാണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഡ്രൈനെസ്സിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ടിയർ സെക്രീഷൻ, ദ എമൗണ്ട് ഓഫ് ടിയർ സെക്രീഷൻ ഇസ് ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ്ഡ്. അതിൻ്റെ അളവ് കുറവാണ്, ഇല്ലാന്നല്ല, അളവ് വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രിക്ഷനാണ്, ഐ ലിഡിൻ്റെ ഐ മൂവ്മെൻസിൻ്റെ ഒരു ഫ്രിക്ഷനാണ്. അപ്പോൾ അത് ഭയങ്കര ഇറിറ്റേഷനാണ്. ഡ്രൈനെസ് ഉള്ള ആൾക്കാർക്ക് ഇത് കോമൺ ആയിട്ടുള്ള പ്രോബ്ലം, കുളിച്ചു കഴിഞ്ഞിട്ട് വരുമ്പോൾ ഉള്ളൊരു ഇറിറ്റേഷൻ ഭയങ്കര കൂടുതലാണ്. അപ്പം എനിക്ക് തോന്നുന്നത് മെയിനായിട്ട് ഡ്രൈനെസ് ട്രീറ്റ് ചെയ്യണം. ഡ്രൈനെസ് ട്രീറ്റ് ചെയ്ത് ഇത് മാറും. ഞാൻ നേരത്തെ പറഞ്ഞത് കണ്ണിൻ്റെ ഇമ വെട്ടുന്നത് ഒക്കെ കുറവാണെങ്കിലും ഈ പറഞ്ഞ പോലെ കണ്ണിനൊരു ഇറിറ്റേഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുന്നത് നമ്മുടെ കണ്ണിൻ്റെ ഇമ വെട്ടുന്നത് ശരിയാണോ? ഇപ്പോൾ നോർമൽ ബ്ലിങ്ക് റേറ്റ്, അതായത് ഇപ്പോൾ എല്ലാത്തിനും ഒരു റേഞ്ച് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബ്രീത്തിങ് പാറ്റേൺ പോലും ഒരു റേഞ്ച് ഉണ്ട്, ഹാർട്ട് ബീറ്റിന് ഒരു കണക്കുണ്ട്. അതേപോലെ നമ്മൾ കൺപോളകൾ ചെമ്മി തുറക്കുന്നതിനും ഒരു ഇതുണ്ട്. അപ്പോൾ ഒരു മിനിറ്റിൽ 16 times കണ്ണ് ചിമ്മന്ത് ബ്ലിങ്ക് റേറ്റ് 16 to 20 ഇസ് കൺസിഡേർഡ് നോർമൽ, സാധാരണ ലെവലിൽ. അപ്പോൾ മിക്ക ആൾക്കാർക്കും ഇപ്പോൾ തൈറോയ്ഡ് റിലേറ്റഡ് ഡിസീസാണെങ്കിൽ, ഇപ്പോൾ തൈറോയ്ഡുള്ള ആൾക്കാർക്കാണെങ്കിൽ അവരുടെ ഡിസീസിൻ്റെ ഭാഗമായിട്ട് കണ്ണ് ചിമ്മന്ത് ടോട്ടൽ റേറ്റ് കുറവാണ്. അപ്പോൾ അവർക്ക് ഡ്രൈനെസ് കൂടുതൽ ആക്റ്റാവും. അതേപോലെ നമ്മൾ എന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുമ്പോൾ, ചില ആൾക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ആയിരിക്കും, ചില ആൾക്കാർ ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൂവി കാണുമ്പോൾ ആയിരിക്കും, അത്രയും കോൺസെൻട്രേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലിങ്ക് റേറ്റ് കുറയും. അപ്പോൾ ബ്ലിങ്ക് റേറ്റ് കുറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രൊട്ടക്റ്റീവ് ഐ ഷീൽഡ് പോലത്തെ ഒരു പ്രൊട്ടക്റ്റീവ് തിൻ ലെയർ ഓഫ് ടിയർ നമ്മുടെ കണ്ണിലുണ്ടെന്ന്. അപ്പോൾ ഇത് കണ്ണ് ബ്ലിങ്ക് ചെയ്യുമ്പോഴാണ് അത് ഈവൻ ആയിട്ട് കണ്ണിൻ്റെ മേലെ സ്പ്രെഡ് ആവുക, ആ ഡ്രൈനെസ് പ്രൊട്ടക്റ്റ് ചെയ്യുക. പക്ഷേ നമ്മൾ ബ്ലിങ്ക് റേറ്റ് കുറയുമ്പോൾ നമ്മുടെ ആ കണ്ണീര് നനവ് സ്പ്രെഡ് ആവണമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഡ്രൈ സ്പോട്ട് കൂടുന്നു. മാം നേരത്തെ പറഞ്ഞ പോലെ കുറേ നേരം നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്നു, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇതിനൊരു പരിധി വരെ ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി കണക്റ്റഡ് ടു ഇറ്റ്, ആക്സിലറേറ്റ് ചെയ്യാനുള്ള ഒരു ഘടകമാണെന്ന് തന്നെയുള്ളതാണ്. മാം, നമുക്ക് ആര് വരുന്ന ഒരു പ്രേക്ഷകൻ ചേരുന്നു. ഗോപകുമാർ, കേൾക്കാമോ? ചോദിച്ചോളൂ. എന്റെ ചോദ്യം ഇതാണ്, എനിക്ക് കണ്ണില് ഒരു കണ്ണില് എപ്പോഴും ഇറിറ്റേഷൻ ആയിട്ട് അപ്പൊ ഐ ഡ്രോപ്സ് രാവിലെ ഒഴിക്കുന്നുണ്ട്, അതും ഒഴിച്ചു കഴിയുമ്പോ അന്നത്തെ ദിവസവും ഇങ്ങനെ
ഒത്തിരി വൈറ്റ് ഇതായിട്ട് ഇങ്ങനെ മഞ്ഞ മഞ്ഞ കളറുള്ള ഇത് വരും. ഞാന് ഡ്രൈനെസ് തുടങ്ങിട്ട് എത്ര നാളായി? ഇപ്പൊ ഡ്രൈനെസ് തുടങ്ങിട്ട് രണ്ടുമൂന്ന് കൊല്ലമായി. ഡയബറ്റിക്സ് ഉണ്ടോ? ഇല്ലില്ല, ഡയബറ്റിക്സ് ഒന്നുമില്ല. ഓക്കെ, ഈ ഡ്രൈനെസ് വരാൻ കുറെ കാരണങ്ങളുണ്ട്. ഓക്കെ, നമ്മുടെ ബോഡി എല്ലാ സിസ്റ്റമായിട്ട് ഇന്റർലിങ്ക്ഡ് ആണ്. അപ്പം ഞാൻ ഡയബറ്റിക്സ് ചോദിക്കാൻ കാരണം, ഡയബറ്റിക് ആൾക്കാർക്ക് ഡ്രൈനെസ് കോമൺ ആണ്. തൈറോയ്ഡ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൈറോയ്ഡ് ഐ ഡിസീസിൽ തൈറോയ്ഡ് ഡിസോർഡർ ഉള്ള ആൾക്കാർക്ക് ഡ്രൈനെസ് കോമൺ ആണ്. അതേപോലെ വാദം, മുട്ടുവേന, അങ്ങനത്തെ ജോയിൻറ്റ് പെയിൻ ഉള്ള ആൾക്കാർക്ക് ഡ്രൈനെസ് കോമൺ ആണ്. ഇതാണ് മെയിൻ കോമൺ ആയിട്ട്. പക്ഷേ അതിനായി നമ്മുടെ ബോഡിയിൽ കുറേ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട് ഇന്റർലിങ്ക്ഡ് ആയിട്ട്. അപ്പോൾ ഡ്രൈനെസ്സിന് മെയിൻ ആയിട്ട് ഉള്ളത് നമുക്ക് ലൂബ്രിക്കൻസ്, അതായത് ടിയേഴ്സ് പോലെ തന്നെ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ടിയേഴ്സ് ആണ് ലൂബ്രിക്കൻസ്. അതാണ് മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത്. ആ ലൂബ്രിക്കൻസിൽ തന്നെ കുറേ ടൈപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡ്രൈനെസ്സിൻ്റെ അളവ്, ഡ്രൈനെസ്സിൽ മൈൽഡ് ആണോ, എത്രത്തോളം സിവിയാരിറ്റി ഡ്രൈനെസ് ഉണ്ടെന്ന് നമുക്കൊരു കണ്ണിൻ്റെ ഡോക്ടറിനെ കണ്ടിട്ട് അത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രൈനെസ് കൂടുതലാണെങ്കിൽ ഡ്രോപ്സിൽ മാത്രം നിൽക്കില്ല. നമുക്കൊരു ലൂബ്രിക്കൻറ്റിന് ജെൽ ഫോം ഉണ്ട്. ജെൽ ഫോം എന്ന് പറഞ്ഞൊരു ട്യൂബ് ഓയിൻമെൻറ്റ് പോലത്തെ ഒരു ജെല്ലാണ്. ജെല്ലാകുമ്പോൾ കുറച്ചൊരു നേരം കണ്ണിൽ റീറ്റെയിൻ ആവും. ഡ്രോപ്സ് ആകുമ്പോൾ നമ്മൾ ഇട്ടത് പെട്ടെന്ന് അങ്ങോട്ട് ഒഴുകി പോവില്ലേ, റീറ്റെയിൻ എഫക്റ്റ് കുറവായിരിക്കും. അപ്പോൾ ജെൽ ഫോമിനും അഡീഷണൽ യൂസ് ചെയ്യുന്ന ഡ്രോപ്സിൻ്റെ കൂടെ അഡീഷണൽ ആവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ ഡ്രൈനെസ്സിന് സിവിയാരിറ്റി നോക്കിയിട്ട് വേണം. അപ്പോൾ കണ്ണിൻ്റെ ഒരു ഡോക്ടറിനെ കാണിച്ചിട്ട് നമുക്ക് കോസ്റ്റഡിയും കണ്ടുപിടിക്കേണ്ടേ ഡ്രൈനെസ് ഇല്ല കാരണങ്ങൾ. അപ്പോൾ അതൊന്ന് നോക്കേണ്ടി വരും. അതേപോലെ ഡ്രൈനെസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മെഷർ ചെയ്തിട്ട് അല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ എക്സ്ട്രാ എന്തൊക്കെ ചെയ്യാൻ പറ്റണ്ടേന്ന് വേണ്ടി നോക്കണം. താങ്കൾക്ക് വ്യക്തമായെന്ന് കരുതുന്നു, വിളിച്ചതിന് നന്ദി. മാം, ഇപ്പം ഈ ഡ്രൈനെസ്സൊക്കെ അളക്കാനുള്ള തരത്തിലുള്ള രീതിയിലോട്ട് നമ്മുടെ ഈ ഒരു ഒപ്താൽമോളജിയൊക്കെ വളർന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന പോലെ ഇത് അലർജിയാണോ അതോ കണ്ണ് വരണ്ടിരിക്കുന്നതാണോ എന്നുള്ള സംശയമൊന്നും വേണ്ട. നമുക്ക് ഇത്തരം കൺഫ്യൂഷൻസ് ഉണ്ട്, നിലനിൽക്കുന്ന പ്രശ്നമാണെങ്കിൽ ഇത്. നമ്മുടെ ടോപ്പിക്ക് ഇപ്പോൾ ചെങ്കണ്ണാണ്. ചെങ്കണ്ണിൽ പറഞ്ഞാൽ ഡ്രൈനെസ് അല്ല, ഇറ്റ് ഇസ് ടോട്ടലി ഓപ്പോസിറ്റ്. ചെങ്കണ്ണിൽ ഇങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകി ഫ്ലൂയിഡ് സെക്രീഷൻ കൂടുതലാണ്. അവരുടെ കണ്ണിൽ കണ്ണ് ചുമന്ന നീരും കണ്ണിന് ഇങ്ങനെ പീല കെട്ടി കണ്ണിൽ വെള്ളം ഒഴുകി പുറത്തേക്ക് വരുന്നത്. ഡ്രൈനെസ് ടോട്ടലി ഡിഫറെന്റ് ടോപ്പിക്കാണ്. മാം, ഇതിപ്പോ ഈ ചെങ്കണ്ണിന്റെ കാര്യം പറയുമ്പോൾ ഇത് എങ്ങനെയാണ് ഇത്രയും വ്യാപകമാവുന്നത് ഈ ഒരു സമയത്ത് എന്നുള്ളതാണ്? ചെങ്കണ് എന്ന് പറയുന്നത് യൂഷ്വലി നമുക്ക് എക്സ്പെഷ്യലി ഇൻ കേരള ഈ സീസണും ഇവിടുത്തെ വെതറും ഹ്യൂമിഡിറ്റി വെച്ച് നോക്കുമ്പോൾ ഈ കേരള ഈ ട്രോപ്പിക്കൽ ബെൽസ് ഒക്കെ കോമൺ ആയിട്ട് ചെങ്കണ് ഉള്ളതാണ്. ഈ എല്ലാ ദിവസവും ഒ പി ഡിയിൽ കാണുന്നത്. പക്ഷേ റീസെന്റ്ലി ചെങ്കണ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അതാണ് ഇത് ഇത്രയ്ക്കും ഒരു പാനിക് അറ്റാക്ക് അല്ലെങ്കിൽ പബ്ലിക്കിന് ഇത്രയ്ക്കും ഒരു അവയർനെസ്സിൻ്റെ റീസൺ, ഇമ്പോർട്ടൻസ് അവിടെയാണ്. ചെങ്കണ് ഒന്ന് കൂടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, യൂഷ്വലി ചെങ്കണ് മോൺസൂൺ സീസണൊക്കെ തീരുമ്പോൾ കാണുന്നത് ഈ സ്പ്രെഡ് ബൈ വൈറസ്. ഈ കൺജങ്ക്റ്റിവൈറ്റസ് എന്ന് പറയുന്നത് അതിൽ ബാക്ടീരിയലാവാം വൈറലാവാം, അതേപോലെ ഇപ്പം ഞാൻ പറഞ്ഞ അലർജി കൺജങ്ക്റ്റിവൈറ്റസ് അല്ലെങ്കിൽ കെമിക്കൽ വീണിട്ട് കെമിക്കൽ കൺജങ്ക്റ്റിവൈറ്റസ് ആയിട്ടും വരാം. പക്ഷേ ചെങ്കണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇൻഫെക്റ്റഡ് റിലേറ്റഡ് ആണ്, അതായത് വൈറസ് റിലേറ്റഡ് ആണ്. അപ്പോൾ വൈറസിൽ തന്നെ കുറേ ടൈപ്പ് വൈറസ് കണ്ണിൽ ബാധിക്കാം. അല്ലെങ്കിൽ ചെങ്കണ് ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്നത് അഡിനോ വൈറൽ ഗ്രൂപ്പാണ്. അഡിനോ വൈറസ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാവർക്കും കണ്ടുള്ള ഒരു കോമൺ സ്പ്രെഡ് ഉള്ളത്. ചെങ്കണ് പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഈ വന്ന ഇൻഫെക്ഷൻ യൂഷ്വലി നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു 2-3 weeks ഒരു ഇതിൻ്റെ ഉള്ളിൽ അത് മാറിക്കോളും. 10-14 days ആറ്റം ഇൻഫെക്റ്റ് പീരീഡ്. ഇൻഫെക്റ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ വേറൊരാൾക്ക് പകരാനുള്ള ഒരു ചാൻസ് ഉള്ള ടൈം 10-14 days, ആദ്യത്തെ 2 ആഴ്ച. പക്ഷേ അത് വന്നു കഴിഞ്ഞ 2-3 ആഴ്ചയിൽ അത് മാറിക്കോളും. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് വരണേൽ ഉള്ള സിവിയാരിറ്റി ഞാൻ കാട്ട് കൂടുതൽ. ഇപ്പോൾ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് അത്രയും വേദനയും ബുദ്ധിമുട്ടാകുമ്പോൾ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. അവർ വന്നിട്ട് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം, മെഡിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചിലവ്, കുട്ടികൾക്ക് ബാധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു കുട്ടിക്ക് ബാധിച്ച പെട്ടെന്ന് സ്കൂളിൽ സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോൾ അവർ സ്കൂളിൽ പോകാൻ പറ്റാണ്ടാകുമ്പോൾ അവർക്കത് പഠിത്തം, അവരുടെ സ്റ്റഡീസ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. എക്സാം ഉണ്ടെങ്കിൽ എക്സാംസ് എഴുതാൻ ബുദ്ധിമുട്ട്, പഠിക്കുമ്പോൾ അതിന് കണ്ണ് വെള്ളം വരുമ്പോൾ അതിന് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്രോബ്ലമാണ് ഈ ചെങ്കണ്ണായിട്ട് മെയിനായിട്ടുള്ളത്. അല്ലെങ്കിൽ ചെങ്കണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് തീരെ മാറാത്ത അസുഖമൊന്നുമല്ല, ഇറ്റ് ഇസ് നോട്ട് സോ ഡേഞ്ചറസ്. അത് നമുക്ക് സെൽഫ് ട്രീറ്റ്മെൻറ്റിൽ മാറാൻ പറ്റുന്ന കണ്ടീഷനാണ്. പക്ഷേ അത് ചെങ്കണ് അസോസിയേറ്റഡ് ആയിട്ട് നമുക്ക് സോഷ്യലും എക്കണോമിക് പ്രോബ്ലമാണ് മെയിനായിട്ട് നമുക്ക് പബ്ലിക്കിന് എഫക്റ്റ് ആവുന്നത്. അതുകൊണ്ടാണ് പാനിക് ആവുന്നത്. മാം പറഞ്ഞ പോലെ ഇപ്പം വീട്ടിൽ കുട്ടിക്ക് ഒരാൾക്ക് വന്നാൽ വീട്ടിൽ പാരൻസ് ആരെങ്കിലും ഒരാൾ 2 ആഴ്ച ലീവ് എടുത്തിരിക്കുക, അത് ഈ പറഞ്ഞ പോലെ ലീവ് അഗെയിൻസ്. അപ്പം ഈ അവരുടെ ഉള്ളൊരു ഫൈനാൻഷ്യൽ ബേർഡൻ ഉണ്ടല്ലോ, പ്ലസ് ഒരു സോഷ്യൽ പ്രോബ്ലം ആണ്. അപ്പൊ അതാണ് അതിന്റെ ഹൈലൈറ്റ്. അപ്പൊ ഒരാൾക്ക് വന്നത് ഭയങ്കര ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഒരു എനിക്ക് തോന്നുന്നു ഇതിന്റെ പ്രിവെന്റീവ് അങ്ങനെ പ്രിവെൻഷൻ ഒക്കെയാണ് കൂടുതൽ അറിയേണ്ടത്. നമുക്ക് കോഴിക്കോട് നിന്നൊരു പ്രേക്ഷകനുണ്ട്. പുഷ്പരാജ് കേൾക്കാമോ? ചോദിച്ചോളൂ.
കണ്ണ് ഭയങ്കര വേദന മാഡം. പിന്നെ ഓറഞ്ച് ഡിസ്ചാർജ് ഭയങ്കര വേദന കണ്ണ് രണ്ടു. കണ്ണിന് ഭയങ്കര വേദനയാണെന്നാണ് പറയുന്നത്? കണ്ണ് രണ്ട് ഭയങ്കര വേദന. ഉറങ്ങി എണീറ്റ് കാലത്ത് ഉറങ്ങി എണീറ്റ് അത് ഭയങ്കര വേദന. ഇപ്പോഴും അത് വേദന ഉറങ്ങി എണീക്കുമ്പോഴാണ് വേദന. രാവിലെ കണ്ണ് തുറക്കുമ്പോഴാണോ വേദന? അതെ അതെ. ബാക്കിയുള്ള സമയത്ത് വേദന ഇല്ല? ചൊറിച്ചിലുണ്ട്. ഓക്കെ. ഒരു കണ്ണാണോ രണ്ട് കണ്ണും വേദനയുണ്ടോ? ചൊറിച്ചില് വേറെ കണ്ണില് ചുമപ്പ്, പോളയ്ക്ക് നീര്, അല്ലെങ്കിൽ പീല കെട്ടിയിരിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ? വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? കണ്ണിന്റെ പോളയ്ക്ക് നീര്, പീല കെട്ടല്, കാഴ്ചക്ക് മങ്ങല്? കാഴ്ചക്ക് മങ്ങല്. ഗ്ലാസ് ഉപയോഗിക്കുന്ന ആളാണ്. ഇപ്പൊ മങ്ങള് അടുത്ത് കൂടിയിട്ടുണ്ടോ? ഈ അസുഖം വന്നിട്ട് മങ്ങള് കൂടിയിട്ടുണ്ടോ? അതേ ലെവലിലാണോ പോണത്? കൂടിയിട്ടുണ്ട്. അപ്പൊ മങ്ങള് കൂടിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും സീരിയസ് ആയിട്ടൊരു കണ്ടീഷനാണ്. അതായത് നമുക്ക് ഈ കണ്ണിന്റെ ചുമപ്പും പെയിനും അല്ലാണ്ട് വിഷൻ, അതായത് നമുക്ക് കാഴ്ചക്ക് എഫക്ട് ആയിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ഒരു ഡോക്ടറിനെ പെട്ടെന്ന് കാണണം. എന്നാലും നമുക്ക് എത്രത്തോളം കാഴ്ച മങ്ങിയിട്ടുണ്ടെന്ന് അറിയണം. പിന്നെ കാഴ്ച മങ്ങലിന് കോർണിയ, അതായത് കൃഷ്ണമണി, കോർണിയക്ക് വല്ല ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. കോർണിയൽ ഇൻഫെക്ഷൻ വരുമ്പോൾ, കൃഷ്ണമണിയിൽ നീര് വരുമ്പോൾ കാഴ്ച പെട്ടെന്ന് മങ്ങാം. അതേപോലെ നിങ്ങളുടെ ഏജ് എത്രയാണ്? വയസ്സ് എത്രയാണ്? 60. അപ്പൊ 60 വയസ്സെന്ന് പറയുമ്പോൾ നമുക്ക് യൂഷ്വലി ഒരു തിമിരം തുടങ്ങേണ്ട ഒരു ടൈമും ആയിട്ടുണ്ട്. പക്ഷെ തിമിരത്തിന് പെട്ടെന്ന് കാഴ്ച മങ്ങളൊന്നും വരില്ല, അത് ഗ്രാജുവൽ പ്രോസസ്സാണ്. പിന്നെ ഡയബറ്റിക് ഉണ്ടോ? ഷുഗർ ഉണ്ടോ? താങ്കൾക്ക് കേൾക്കാമോ? ഡയബറ്റിക് ആണോ എന്നാണ് മാഡം ചോദിച്ചത്. താങ്കൾക്ക് പ്രമേഹം ഉണ്ടോ എന്നാണ് ചോദിച്ചത്? ഇല്ല. അപ്പോൾ നമുക്ക് കാഴ്ച എന്ന് പറയുമ്പോൾ അതൊന്ന് കൃഷ്ണമണി, പിന്നെ കണ്ണിൻ്റെ ലെങ്സ്, പിന്നെ കണ്ണിൻ്റെ അകത്തുള്ള ഞരമ്പുകൾ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഭാഗത്ത് ബാധിക്കുമ്പോൾ കാഴ്ച എന്തായാലും എഫക്റ്റ് ആവും. നിങ്ങളുടെ കാഴ്ച കുറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കാണിക്കണം. എത്രത്തോളം കാഴ്ച മങ്ങൾ ഉള്ളതെന്ന് നോക്കണം. ഏത് കണ്ണിൻ്റെ ഏത് ഭാഗത്താണ് പ്രശ്നം എന്നോടും നോക്കേണ്ടി വരും. വ്യക്തമായെന്ന് കരുതുന്നു. വിളിച്ചതിന് വളരെ നന്ദി. മാം, നമ്മൾ ചെങ്കണ്ണിലേക്ക് വീണ്ടും വരുമ്പോൾ, ഇപ്പോൾ ഇതിൽ മാം നേരത്തെ പറഞ്ഞ വൈറസും ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്, ഇടയ്ക്ക് കെമിക്കൽ എന്നൊരു വാക്കും കൂടെ പറഞ്ഞ പോലെ, ഇതിപ്പോൾ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുന്നത്? ഇതിന് പ്രത്യേക ലക്ഷണം ഉണ്ടോ? ഇത് വൈറസ് ആണോ ബാക്ടീരിയ ആണോ, എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഇപ്പോൾ വൈറസ് ആവാം, ബാക്ടീരിയ ആവാം, കെമിക്കലും ആവാം. കെമിക്കൽ എന്ന് പറയുന്നത് ആബ്സലൂട്ട്ലി ഒരാൾ ഇത് ഈ പ്രശ്നം വരണ മുമ്പ് ഒരു പ്രശ്നവും ഇല്ല, അതായത് കംപ്ലീറ്റ്ലി ക്ലിയർ വൈറ്റായി, അങ്ങനെ വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഏറ്റവും കോമൺ ആയിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കണ്ടുവരുന്നത് ചെവിയിൽ ഒഴിക്കുന്ന തുള്ളിമരുന്ന്, അറിയാണ്ട് തെറ്റിയിട്ട് കണ്ണിൽ ഒഴിച്ചു, അല്ലെങ്കിൽ അങ്ങനെ വേറെ ഏതെങ്കിലും ഒഴിക്കുന്ന മരുന്ന്. ഇപ്പോൾ അവർ സെപ്പറേറ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും ഒഴിക്കുന്ന ഒരു മരുന്ന് അറിയാണ്ട് കണ്ണിലേക്ക് ഒഴിച്ചു പോകണു, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചൂടുള്ള ഒരു കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് തളിച്ച എണ്ണ കണ്ണിലേക്ക് പോകണു, തളിച്ച വെള്ളം കണ്ണിലേക്ക് പോകണം. അങ്ങനെയൊക്കെ തേർമൽ ഇഞ്ചുറി അല്ലെങ്കിൽ കെമിക്കൽ ഇഞ്ചുറികൾ വരുമ്പോൾ സഡൻ ആയിട്ടുള്ള ഒരു ഡാമേജാണ് വരുന്നത് കണ്ണിൻ്റെ അകത്തേക്ക്. അപ്പോൾ കെമിക്കൽ ഇഞ്ചുറി വന്നിട്ട് കൺജങ്ക്റ്റിവൈറ്റിസ് പോലത്തെ ഇൻഫെക്ഷൻ പോലത്തെ നീരും കാര്യങ്ങളും വരുന്നത് ദാറ്റ് നീഡ്സ് എ സഡൻ ട്രീറ്റ്മെൻറ്റ്. അതൊരു ഓഫ്താൽ എമർജൻസിയാണ്, കണ്ണിൻ്റെ ഒരു എമർജൻസിയുടെ അടിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കെമിക്കൽ ഇഞ്ചുറിയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈകിക്കാണ്ട് ഏറ്റവും ഫാസ്റ്റായിട്ട് കണ്ണിൻ്റെ ഒരു ഡോക്ടറിനെ വന്ന് കാണണം. അതിനായി ട്രീറ്റ്മെൻറ്റും പ്രോട്ടോക്കോൾസും 100% ഫോളോ ചെയ്യണം. ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട മുമ്പ് തന്നെ കണ്ണിൻ്റെ അകത്തേക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി, കെമിക്കൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫുൾ വാഷ് ഔട്ട് ചെയ്തിട്ട് വേണം വേഗം ഏറ്റവും പെട്ടെന്ന് എത്തണം. അതൊരു എമർജൻസിയാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള വൈറൽ കൺജങ്ക്റ്റിവൈറ്റസും ബാക്ടീരിയൽ കൺജങ്ക്റ്റിവൈറ്റസും ഫോക്കസ് ചെയ്യണം. അപ്പോൾ അതിലാണെങ്കിൽ ഒരു നല്ല ക്വസ്റ്റ്യൻ, ബാക്ടീരിയ വൈറസും കൺജങ്ക്റ്റിവൈറ്റസ് ശരിക്കും പെട്ടെന്ന് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ അത്ര ഈസിയല്ല. ഇപ്പോൾ അഡിനോ വൈറലിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞല്ലോ കണ്ണിൻ്റെ ചുമപ്പും നീരും വരും. അപ്പോൾ അതല്ലാണ്ട് ചില ആൾക്കാർക്ക് അത് കൃഷ്ണമണിയിൽ ബാധിക്കാം. കൃഷ്ണമണിയുടെ മേലെ ഇങ്ങനെ കുരുക്കൾ പോലെ പൊന്തി വെസൈക്കിൾസ്, SPKs എന്ന് പറഞ്ഞൊരു വെസൈക്കിൾ ലീഷൻസ് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവർക്ക് ലൈറ്റിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട്, സൂര്യപ്രകാശം നോക്കാനുള്ള ബുദ്ധിമുട്ട്, ടി വി കാണുമ്പോഴൊക്കെ കണ്ണിൽ പുള്ളിപ്പ് എന്ന് പറയും, അത് കണ്ണിൽ ഇങ്ങനെ ഒരു ലൈറ്റിലേക്ക് നോക്കാനുള്ള ഒരു ഫോട്ടോഫോബിയ, ഞങ്ങളുടെ ഭാഷയിൽ ഫോട്ടോഫോബിയ എന്ന് മെഡിക്കൽ ടേംസിൽ പറയുന്നത്. അപ്പോൾ ഭയങ്കര ഫോട്ടോഫോബിയ, ലൈറ്റിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട്, പെയിൻ ഒക്കെ
ഫീൽ ചെയ്യും. അതേപോലെ കണ്ണ് അടച്ചു തുറക്കുമ്പോൾ അവർ എപ്പോഴും പറയും കണ്ണിൻ്റെ അകത്ത് എന്തോ ഇരിക്കുന്നുണ്ട്, എന്തോ കരട് ഇരിക്കുന്നുണ്ട്. അത് ആക്ച്വലി കൃഷ്ണമണിയിൽ ഡാമേജ് ചെയ്ത് വൈറസ് വന്ന് കൃഷ്ണമണിയിൽ മേലത്തെ സ്കിന്നിലെ ഡാമേജ് ചെയ്ത് കുറുക്കൾ പൊന്തി തോലി പോയൊരു ഭാഗം ഉണ്ടാവും. അപ്പോൾ അത് ഈ കണ്ണടച്ച് തുറക്കുമ്പോൾ പോളെ കൃഷ്ണമണിയുടെ മേലെ ഉറയുമ്പോൾ ആ ഒരു പെയിനാണ്. അപ്പോൾ അവർക്ക് എപ്പോഴും കണ്ണിൻ്റെ അകത്ത് ഒരു ഫോറിൻ ബോഡി സെൻസേഷൻ, അതായത് കണ്ണിൻ്റെ അകത്ത് എന്തോ ഇരിക്കുന്നുണ്ട്, പൊടി എന്തോ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ വരിക. പക്ഷെ അത് നോക്കുമ്പോൾ ശരിക്കും അത് വൈറസ് ഇൻഫെക്ഷൻ ആണ്, അത് ചെങ്കണ്ണാണ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഒരു 10 ഡേയ്സിനുള്ളിൽ അവർ പെട്ടെന്ന് റിക്കവർ ചെയ്യും. നമ്മൾ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്ത് വിത്തിൻ 10 ഡേയ്സ് അത് റിക്കവർ ചെയ്യും. പിന്നെ ചില ആൾക്കാർക്ക് വൈറസിന് കുറേ ടൈപ്പ് വൈറസ് ഉണ്ട്. നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ അഡിനോ വൈറസ് ആണ് പറയുന്നത്. അതേപോലെ ഹെർപ്പിസ് ഗ്രൂപ്പ് ഓഫ് വൈറസുകളുണ്ട്. ഞാനൊന്ന് ഇടപെടുകയാണ്, നമുക്കൊരു പ്രേക്ഷക ചേരുന്നു. ദിവ്യ കേൾക്കാമോ? ദിവ്യ കേൾക്കാമോ? ടിവിയുടെ ശബ്ദം ഒന്ന് കുറച്ചിട്ട് ചോദിക്കാമോ? എനിക്ക് കേൾക്കുന്നില്ല. ദിവ്യ ചോദിച്ചോളൂ. ദിവ്യ തുടരുന്നുണ്ടോ? ദിവ്യ ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് ചെല്ലണമെന്നുള്ളത് 6 ദിവസമായ ഇടത് കണ്ണില് ചോപ്പ് ഇതുവരെ മാറിയിട്ടില്ല. ഓക്കെ, മെഡിസിൻ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടോ? വീട്ടില് കുഞ്ഞിന് വന്നിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡിന് വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞിന്റെ എല്ലാം നോർമലായി, പിന്നാണ് എനിക്ക് വന്നത്. ഇപ്പൊ ഇന്ന് 6ാമത്തെ ദിവസമായി. മെഡിസിൻ കഴിക്കുന്നുണ്ട്, പിന്നെ ഇൻഫെക്ഷൻ അടിച്ചുകൊണ്ട് ആന്റിബയോട്ടിക്കിന്റെ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് 6ാമത്തെ ദിവസമായി. വലത് കണ്ണ് ശരിയായി, ഇടത് കണ്ണ് ഇത് ഇപ്പോഴും ആ ചുവപ്പ് മാറിയിട്ടില്ല. ഓക്കെ, ഒന്ന് ചെങ്കണ് വന്ന അതിൻ്റെ യൂഷ്വൽ ടൈം പീരീഡ് ചെങ്കണ് വന്ന 2-3 വീക്സ്, അത് 2-3 ആഴ്ച വരെയാണ് അതിൻ്റെ സമയം. ആദ്യത്തെ ഒരു 2 ആഴ്ചയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്, ഒരു വൈറൽ ലോഡ് ഹെവി ആയിട്ടുള്ളത്. ഒരു 3 വീക്സിൻ്റെ ഉള്ളിൽ അത് മാറണം. അപ്പോൾ നിങ്ങൾക്ക് 6 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു 10 ദിവസത്തിനും സമയം കൊടുത്ത് അത് കുറച്ചിരിയും കുറഞ്ഞു വരും. ആദ്യത്തെ 10 ഡേയ്സ് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്, പക്ഷേ വൈറൽ ലോഡ് ശരിക്കും മാറണമെങ്കിൽ 2-3 വീക്സാണ് ചെങ്കണിൻ്റെ യൂഷ്വൽ ടൈം പീരീഡ്. അവന്ന് ഒരു ഇൻഫെക്ഷൻ വന്ന് അത് കണ്ണിന് ആ വൈറൽ ലോഡ് വന്ന് കുറഞ്ഞ് ഇറങ്ങി പോകാനുള്ള ഒരു ടൈം, അതൊരു അതാണ് ടൈം. പിന്നെ ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻസ് എടുക്കുന്നുണ്ടോ ഇതിന്? ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻസിൻ്റെ ആവശ്യം ചെങ്കണ്ണിന് അത്രയ്ക്കും സിവിയർ ആയിട്ട് ബാധിച്ച ആൾക്കാർക്ക് ഇഞ്ചക്ഷൻ്റെ ആവശ്യം വരില്ലേ? കണ്ണിലേക്ക് ഡ്രോപ്സും മെഡിസിൻസും യൂസ് ചെയ്യണില്ലേ? ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അഡീഷണൽ ആയിട്ട് എന്താ ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാല് കണ്ണിന്റെ മേലെ കണ്ണ് അടച്ചിട്ട് കണ്ണ് പോളകൾക്ക് ഫ്രിഡ്ജിനെടുത്ത് തണുത്ത വെള്ളത്തിൽ തുണി മുക്കിയിട്ട് ആ തുണി കണ്ണിന്റെ മേലെ ഒപ്പി വെച്ചാൽ കുറച്ച് നേരത്തിന് 1 മിനിറ്റിന് പോലും വെച്ചാലും ആ തണുപ്പ് കിട്ടുമ്പോൾ ഒരു സൂത്തിങ് എഫക്റ്റ് ഉണ്ടാവും, ആ നീര് കുറച്ച് വലയും. പിന്നെ കണ്ണിന്റെ ഡോക്ടേഴ്സിന് തന്നെയല്ലേ കാണുന്ന? ഓഫ്താൽമോളജിസ്റ്റിന് കണ്ണിന്റെ ഡോക്ടറിനെ അല്ലേ കാണിക്കണേ? ഓക്കെ. പിന്നെ 6 ദിവസം പേടിക്കേണ്ട, അത് ടൈം എടുക്കും. ഒരു 2-3 വീക്സ് ആണ് നിങ്ങളുടെ മെയിനായിട്ട് ചെയ്യാനുള്ളത്. ഇനി ബാക്കിയുള്ള വീട്ടിലത്തെ ഒരു ബാക്കിയുള്ള ആൾക്കാർക്ക് സ്പ്രെഡ് ആവാണ്ടിരിക്കാൻ ആ പ്രിവെൻഷൻ ആണ് ഏറ്റവും മെയിനായിട്ട് ചെങ്കണ്ണിൽ ഉള്ളത്, ട്രീറ്റ്മെന്റിനാണ് പ്രിവെൻഷൻ. അപ്പോൾ കഴിയുമ്പോഴും കഴുകണം. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യാണ് ടീച്ചറായിട്ട്, അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പോകാൻ എത്ര ആഴ്ച വേണ്ടി വരും ചോദിക്കാനും കൂടെ ആയിരുന്നു. ആദ്യത്തെ ഒരു 10 ഡേയ്സ് എനിവേസ് റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ 10-14 ഡേയ്സ് ആണ് അത് ഇൻഫെക്ഷൻ സ്പ്രെഡ് കൂടുക. അപ്പോൾ പിന്നെ ലൈറ്റിലേക്ക് നോക്കാനും നിങ്ങൾക്കുള്ള കണ്ണിലൊരു ഡിസ്കംഫർട്ടും ബുദ്ധിമുട്ടും ഉണ്ടല്ലോ. അപ്പോൾ ഒരു 10 ഡേയ്സ് റെസ്റ്റ് എടുക്കുക. പിന്നെ നമുക്ക് ഒരാളുടെ കണ്ണ് നോക്കിയോണ്ടൊന്നും ചെങ്കണ്ണ് പകരില്ല. ഓക്കെ, അപ്പോൾ കണ്ണ് നോക്കിയോണ്ടൊന്നും ചെങ്കണ്ണ് പകരില്ല. ചെങ്കണ്ണ് മെയിനായിട്ട് പകർന്നത് കയ്യിലേക്ക് വരുന്ന ഇൻഫെക്ഷനാണ്. അപ്പോൾ നമ്മൾ കണ്ണ് തൊട്ട് കണ്ണിൽ വരുന്ന കണ്ണീരിലാണ് ഈ വൈറൽ ലോഡ് ഉള്ളത്. അപ്പോൾ കണ്ണ് തൊട്ടിട്ട് കഴുകി കഴുകണ്ട് വേറെ എന്ത് ഒബ്ജക്റ്റ് തൊട്ടാലും, അല്ലെങ്കിൽ ഒരു കണ്ണ് തൊട്ടിട്ട് കഴുകി കഴുകണ്ട ഈ കഴുകൊണ്ട് മറ്റേ കണ്ണ് തൊട്ടാൽ അത് പെട്ടെന്ന് പകരും. അത് മെയിനായിട്ട് അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കഴുകി എപ്പോഴും വാഷ് ചെയ്യും. നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും കോൺസ്റ്റൻ്റ് ആയിട്ട് കൈ വാഷ് ചെയ്യുക, ഹാൻഡ് സാനിറ്റൈസർ യൂസ് ചെയ്യുക. നിങ്ങൾ വീട്ടിലാണെങ്കിൽ ടവൽസ് സെപ്പറേറ്റ് വെക്കുക. ഇപ്പോൾ നിങ്ങളുടെ ബാത്ത് ടവൽസ് സെപ്പറേറ്റ് വെക്കുക, അല്ലെങ്കിൽ കുളിക്കുമ്പോൾ ഇല്ലേ ടവൽസ് സെപ്പറേറ്റ് വെക്കുക. അപ്പോൾ സ്പ്രെഡിനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ഇപ്പോൾ ബാധിക്കപ്പെടാത്ത ഇപ്പോൾ വീട്ടിലുള്ള ആൾക്കാരും ഉണ്ടാവില്ലേ മെമ്പേഴ്സ്, അവരുടെ അടുത്തും കഴുകി കഴുകാൻ പറയണം. പിന്നെ ഹാൻഡ് ടു ഐ കോൺടാക്ട്, അത് കണ്ണ് തൊടാണ്ടിരിക്കുക. ടീ സോൺ മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അതായത് രണ്ട് കണ്ണുകളും നമ്മുടെ നോസും, ഈ ഇതിന് ടീ എന്നാണ് പറയുക, ടീ സോൺ. ടീ സോൺ സേഫ് ആയിട്ട് വെക്കണം. ടീ സോൺ സേഫ് ആയിട്ട് വെച്ചാൽ നമ്മൾ കണ്ണുകൾ തൊടാണ്ടിരുന്നാൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട, ഒരു കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ജോലിക്ക് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ ചെയ്താലും ഹാൻഡ് ഒന്ന് കൈ ഹാൻഡ് വാഷ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെൽഫ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ചെയ്യാം.
മാഡം വ്യക്തമായെന്ന് കരുതുന്നു. വിളിച്ചതിന് വളരെ നന്ദി. മാം, നമ്മൾ കൺജക്റ്റിവൈറ്റിസ് പറഞ്ഞു തരും. എനിക്ക് തോന്നുന്നു മാം പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണയാണ് അകറ്റിയത്. കണ്ണിലേക്ക് നോക്കിയാൽ ഇത് പകരും എന്നുള്ള ഒരു സംശയം കലാകാലങ്ങളായി നിലനിൽക്കുന്നതാണ്. അതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം കണ്ണട വയ്ക്കലാണ്. ഈ കണ്ണട വയ്ക്കൽ എത്ര കണ്ട് പ്രയോജനപ്രദമാണ്? അതോ അതും ഈ പറഞ്ഞ പോലെ ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്? ഇപ്പോൾ ഞങ്ങളും സ്കൂൾ കാലത്ത് ചെങ്കണ് വന്ന ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ആ ഒരു സമയത്ത് സ്റ്റൈലിൽ സ്കൂളിൽ പോകുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ചെങ്കണ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഫോൾസ് മിസ് ഫീലിംഗ് ആണ്. അത് ചെങ്കണ് ഒരാളുടെ കണ്ണ് നോക്കിയോണ്ടൊന്നും പകരില്ല. എന്നാലും അത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കാണല്ലോ ഓഫ്തൽമോളജിസ്റ്റ് ഞങ്ങളുടെ കണ്ണിൻ്റെ ഡോക്ടേഴ്സാണല്ലോ ഏറ്റവും കൂടുതൽ ചെങ്കണ് വരുന്നത്. ഞങ്ങൾ ഒരു ദിവസത്തിൽ 15-20 പേഷ്യൻസ്. ഇപ്പോൾ ചെങ്കണ് ഭയങ്കര ഹൈക്കല റൈസ് ടൈമല്ല. അപ്പോൾ എത്രയോ പേഷ്യൻസ് ചെങ്കണായിട്ട് വരണം. അപ്പോൾ ഞങ്ങൾക്കാണ് കൂടുതൽ എഫക്റ്റഡ് ആവേണ്ടത്. അപ്പോൾ കണ്ണ് നോക്കിയോണ്ടൊന്നും പകരില്ല. കൂളിംഗ് ഗ്ലാസിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കണ്ണ് മിക്ക ആൾക്കാർക്കും ഒന്ന് രണ്ട് മൂന്ന് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, അവരുടെ കണ്ണ് ചുമന്ന് നീര് വീർന്നിരിക്കുന്നു. അപ്പോൾ അവർക്കൊരു ഒരു കോസ്മെറ്റിക് ഫീലാണ്. അവരുടെ മുഖം ഭംഗിയില്ല, കണ്ണിൻ്റെ അപ്പിയറൻസ് കണ്ടിട്ട് പേടിയാണ്. വേറൊരാൾ അവരുടെ കണ്ണ് കണ്ടിട്ട് അവർ പേടിക്കരുത്. അവരുടെ അപ്പിയറൻസ് ഒരു സെൽഫ് കോൺഫിഡൻസിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സെൽഫ് ബൂസ്റ്റ്, അപ്പോൾ അതൊന്ന് ഗ്ലാസ് വയ്ക്കുമ്പോൾ അതൊന്ന് മറ വയ്ക്കാവും. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാർക്കും ഞാൻ പറഞ്ഞല്ലോ കൃഷ്ണമണിയിൽ ബാധിക്കാം. ബാധിച്ച് അവർക്ക് ഫോട്ടോഫോബിയ, ലൈറ്റിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കൂളിംഗ് ഗ്ലാസ് അല്ലെങ്കിൽ ഈ ഗ്ലാസ് ഷെയ്ഡ്സ് വെക്കുമ്പോൾ അവർക്ക് ലൈറ്റിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കുറച്ച് ഇല്ല, എഫക്റ്റ് കുറയും, നന്നായിട്ട് കുറയും. അപ്പോൾ അത് അവർക്കൊരു സെൽഫ് ഹെൽപ്പാണ്. അപ്പോൾ അത് ഈ ലൈറ്റിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ടിൻ്റെ ഇറിറ്റേഷനും പെയിനൊക്കെ നന്നായിട്ട് കുറയും. അപ്പോൾ ഒരു ടെമ്പററി ആയിട്ട് ആ തീർന്നവരെ വയ്ക്കാം. തേർഡ് തിങ്, മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഞാൻ ഹാൻഡ് ടു ഐ കോൺടാക്ട് നന്നായിട്ട് കുറയും. ഇപ്പോൾ ഗ്ലാസ്സസ് വെച്ചാൽ ഈ കണ്ണ് കോൺസ്റ്റൻ്റ് ആയിട്ട് തിരുമ്പൊന്നും കണ്ണ് തൊടില്ല. അല്ലെങ്കിൽ ഇതൊരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ആണല്ലോ. അപ്പോൾ നമ്മൾ കൈ ടു കണ്ണിലേക്ക് ഇല്ല, ഹാൻഡ് ടു ഐ കോൺടാക്ട് അത് അവിടെ അത് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ദ ചെയ്യുന്ന പോലെ അത് അവിടെ ബ്രേക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് വേറൊരാൾക്ക് സ്പ്രെഡ് ആവില്ല. കണ്ണ് നോക്കണതല്ല, അവരുടെ കണ്ണ് തൊട്ടിട്ട് ആ ഇൻഫെക്റ്റഡ് വൈറസ് കഴിഞ്ഞ മൂലം വേറൊരാൾക്ക് സ്പ്രെഡ് ആവില്ല. അപ്പം അത് ശരിക്കും പറഞ്ഞ ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണ്. സ്വാഭാവികമായിട്ടും കണ്ണിലേക്ക് കൈ പോകാനുള്ള ഒരു സാധ്യത ഈ ഗ്ലാസ് തടയുന്നു. അത് തന്നെ ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡാണ്. അപ്പം അതാ ഗ്ലാസ് വെച്ച എല്ലാം കൊണ്ടും നല്ലതാണ്. അപ്പം എനിക്ക് തോന്നുന്നു മുന്നേ പറഞ്ഞ പോലെ ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല, ഇതൊരു പ്രൊട്ടക്ഷനാണ്. പ്രൊട്ടക്ഷനാണ് ബേസിക്. മാം, എനിക്ക് തോന്നുന്നു മാം നേരത്തെ പറഞ്ഞിരുന്നു, പറഞ്ഞു വന്നത് അതാണോ എന്ന് എനിക്ക് ഞാൻ സംശയിക്കുന്നത്. അതായത് കണ്ണിൽ ഹെർപ്പിസ് ഒരു, അതെ, ഞാൻ ഹെർപ്പിസ് പറ്റി തുടങ്ങി. അങ്ങനെ നമുക്കൊരു കോള് വന്നത് ഡീവിയേറ്റ് ആയി പോയത്. അപ്പോൾ അഡിനോ വൈറസ് അല്ലാണ്ട് നമുക്ക് കണ്ണിൽ ഹെർപ്പിസ് ഇൻഫെക്ഷൻസ് വരാം. ഹെർപ്പീസ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് വൈറസ്. അഡിനോ വൈറസ് കുറച്ച് മൈൽഡ്. നമുക്ക് കണ്ണിൽ ഈ വരണ പേടിക്കുന്ന കാര്യങ്ങളല്ലാണ്ട് അത് വന്നതിന് കണ്ണിന് ഒരു രണ്ട് മൂന്ന് ആഴ്ചയിൽ അത് മാറിപ്പോയിക്കോളും. പക്ഷേ ഈ ഹെർപ്പീസ് എന്ന് പറയുന്നത് അത്രയ്ക്കും സിവിയർ ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ്. അവർക്ക് പെട്ടെന്ന് ഈ കണ്ണ് ചുമന്ന് പോളമേ നീരൊന്നും ഉണ്ടാവില്ല. അവർക്ക് ആ കൂടി സിവിയർ പെയിൻ ആയിട്ടാണ് വരാം. ആദ്യം വരുന്ന പെയിൻ ഭയങ്കര പെയിൻ. അന്നാ കണ്ണ് പെട്ടെന്ന് നോക്കുമ്പോൾ ചെങ്കണ്ണ് പോലത്തെ ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടാവില്ല. കണ്ണിൽ പെയിൻ ആയിട്ട് വരാം. അതല്ലെങ്കിൽ അവർക്ക് മെയിനായിട്ട് കൃഷ്ണമണിയും കണ്ണിൻ്റെ ഉള്ളിലുള്ളൊരു യൂവിയ ഐറിസ് ആ ഇന്നർ ടിഷ്യൂസിന് ഇൻഫ്ലമേഷനും അവിടെ നീർക്കെട്ടാണ് വരാം. അഡിനോ വൈറസ് നേരെ തിരിച്ചാണ്. നമുക്ക് അത്ര ഒരു ഡിസ്കംഫർട്ടിനും കാട്ടും അത്രയും സഹിക്കാൻ പറ്റാത്ത പെയിൻ ഒന്നും ഉണ്ടാവില്ല. ഒരു ഹെർപ്പീസിൽ പെയിൻ ആയിട്ടാണ് ആദ്യം വരാം. അപ്പോൾ അവർ നേരിട്ട് പെയിൻ ആകുമ്പോൾ ഇമീഡിയറ്റ്ലി വരും, എന്തായാലും വരും. അല്ലെങ്കിൽ അവർക്ക് പുറത്തേക്ക് കാണുമ്പോൾ പ്രശ്നമൊന്നുമില്ല. പക്ഷെ കണ്ണിൽ നോക്കുമ്പോൾ ഹെർപ്പീസിൻ്റെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഹെർപ്പീസ് സിംപ്ലെക്സ് ആവാം, ഹെർപ്പീസ് സോസ്റ്റർ ആവാം. അപ്പോൾ ഇതൊക്കെ ഒരു ചിക്കൻ പോക്സ് ടൈപ്പ് ഓഫ് വൈറസുകളുടെ ഉള്ളിൽ വരുന്നതാണ്. അതേ ഒരു ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് വൈറസാണ്. അപ്പോൾ ഹെർപ്പീസ് സോസ്റ്ററുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് കണ്ണ് മാത്രമല്ല സ്കിൻ ലീഷൻസ് ഉണ്ടാവാം. ചിക്കൻ പോക്സ് വരുമ്പോൾ മേലിലൊക്കെ ഇങ്ങനെ തടിപ്പ് പോലെ പൊന്തി, കുരുക്കൾ പൊന്തി ഇങ്ങനെ വെസൈക്കിൾ, അതേ ഫ്ലൂയിഡ് കളക്റ്റഡ് ആയിട്ട് വരുന്ന പോലെ ഹെർപ്പീസ് സോസ്റ്ററിൽ ഈ കണ്ണിൻ്റെ ചുറ്റും ഉള്ള പോളയും ഫോർ ഹെഡും ഈ ഭാഗത്ത് എഫക്റ്റ് ആവും. അതായത് നോർമലി നമ്മളിതൊരു ചെങ്കണ്ണാണോ അല്ലെങ്കിൽ ചെങ്കണ്ണ് കൂടിയിരിക്കുവാണോ എന്നുള്ളതല്ല, ഇത് ടോട്ടലി ഡിഫറൻ്റ് ആണ്. ഇത് കുറച്ച് സിവിയർ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അല്ലെങ്കിൽ അവർക്ക് കണ്ണിൻ്റെ ഉള്ളിലത്തെ ഇൻഫെക്ഷൻസ് ഭയങ്കര ഉള്ളിൽ ഞരമ്പ് വരെ, റെട്ടിനൽ ഇൻഫ്ലമേഷൻ പോലെ ഞരമ്പിൻ്റെ അവിടെ വരെ ഈ വൈറസ് ബാധിക്കാം. ഇപ്പം അഡിനോ വൈറസ് ഒന്നും അത്രയ്ക്കും ഉള്ളിലേക്ക് ഇന്നർ ഡെപ്തിലേക്കൊന്നും പോവില്ല, മേലത്തിലൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഹെർപ്പീസൊക്കെ ഇന്നർ ലെയേഴ്സിൽ ഡ്രാസ്റ്റിക്കായിട്ട് അവർക്ക് കാഴ്ച പോലും മങ്ങി പോകാനുള്ളൊരു സീരിയസ് ആയൊരു കണ്ടീഷൻ തന്നെയാണ്. പിന്നെ ഈ സോസ്റ്ററിൻ്റെ പ്രത്യേകത അവരുടെ കുരുക്കൾ നിറഞ്ഞ് ഈ കണ്ണ് ഫുള്ളായിട്ട് മാറില്ല, ഫുൾ ഫേസ് അല്ല, അതൊരു പെർട്ടിക്കുലർ പാറ്റേൺ ഉണ്ട്. അവരൊരു പെർട്ടിക്കുലർ പാറ്റേൺ അവരുടെ ഒരു വരുന്ന ഇത്. അപ്പോൾ ഫോർ ഹെഡിൻ്റെ ഒരു ഇപ്പോൾ റൈറ്റ് സൈഡ് ആണെങ്കിൽ റൈറ്റ് ലിഡും റൈറ്റ് സൈഡ് ഫോർ ഹെഡും മാത്രമേ എഫക്റ്റ് ആവുള്ളൂ. ഈ മിഡ് ലൈനിൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവില്ല.
ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡും ഇവ ഈ ഭാഗത്തേക്ക് ഷിഫ്റ്റ് ആവില്ല. അതൊരു പെർട്ടിക്കുലർ അത് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്കിൻ ഡോക്ടറും പ്ലസ് കണ്ടൻ്റ് ഓഫ്തൽമോളജിസ്റ്റും കാണണം. നമുക്ക് അതിൻ്റെ വൈറൽ ടാബ്ലറ്റ്സ് ഒരു ആഡ് ചെയ്യണം. നമുക്ക് യൂഷ്വലി ഹെർപ്പീസ് വരുമ്പോഴാണ് വൈറസിൻ്റെ ടാബ്ലറ്റ് വരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അഡിനോ വൈറൽ ചെങ്കണ്ട അതിൽ നമുക്ക് വൈറസ് ടാബ്ലറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇതിലേക്ക് അത്രയ്ക്കും സിവിയറായ കാരണം നമുക്ക് വൈറൽ ടാബ്ലറ്റ് എന്തായാലും ഉണ്ടാവും. വൈറൽ ലോഡ് അത്രയ്ക്കും കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതേപോലെ സ്കിൻ ഡോക്ടറിനോടും കാണിക്കണം. അതായത് കണ്ണിന് മാത്രമല്ല ഏത് കണ്ണിനെയാണോ ബാധിച്ചിരിക്കുന്നത് ആ നെറ്റിയിലും ഇവിടെ ഒക്കെ ഇങ്ങനെ കുരുക്കൾ പോലെ പൊന്തി അതിങ്ങനെ ക്രസ്റ്റ് ചെയ്ത് പൊട്ടി അവിടെ ഇങ്ങനെ ഒഴുകി വരുന്ന കണ്ടീഷൻ അത് കാണുമ്പോൾ അപ്പൊ തന്നെ സ്കിൻ ഡോക്ടർ പ്ലസ് കണ്ണിന്റെ ഓഫ്താൽമോളജിസ്റ്റിനെ കാണിക്കും. അവർക്ക് കാഴ്ച പോലും എഫക്റ്റ് ആവും. ആ വൈറസ് കുറച്ചും സീരിയസ് ആണ്. അപ്പൊ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും മിക്ക ആൾക്കാർക്കും വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുമ്പോൾ എല്ലാം അഡിനോ വൈറസ് ആവണമെന്നില്ല. കുറേ ടൈപ്പ് വൈറസ് എഫക്ട് ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു സാധാരണക്കാരെ നമ്മളെപ്പോലുള്ളവർക്ക് ഇതിനെപ്പറ്റി ധാരണയില്ല. നമുക്ക് എല്ലാം കണ്ണ് ചോന്നിരിക്കുന്നു, അലർജി കൂടി പോയാലൊരു ചെങ്കണ്ടെന്നുള്ളതാണ്. നമുക്കൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. അർച്ചന കേൾക്കാമോ? കേൾക്കാം, ചോദിച്ചോളൂ. അമ്മക്ക് ഇതേപോലെ കണ്ണിന്റെ കണ്ണ് വേദനയാണ്. ഹലോ, കേൾക്കുന്നുണ്ട്? പറഞ്ഞല്ലോ. ആ കണ്ണ് വേദനയാണ്, കണ്ണി കൂടി ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ മിന്നൽ പോലെ ഇങ്ങനെ ഒരു കണ്ണാണ്, ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല. മിന്നി മിന്നി നിൽക്കുകയാണ്. അപ്പഴ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചായിരുന്നു. അവരാണെങ്കിൽ കണ്ണട വെക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു. കണ്ണട വെച്ചിട്ടും അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു വേദന എല്ലാം ഉണ്ട്. ഷുഗറുണ്ട്. ഷുഗറുണ്ട്. ഓക്കെ. ഈ മിന്നൽ എന്ന് പറഞ്ഞൊരു ലൈറ്റ് വന്നു പോണ പോലെയാണോ? അങ്ങനെ ഒരു ഒരു കണ്ണിന് മാത്രം? ആ, ഞാൻ അമ്മയുടെ കൊടുക്കാം. ഓക്കെ. ഹലോ. ആ, പറഞ്ഞോളൂ അമ്മ. എനിക്ക് ഈ വലത് കണ്ട് ഇങ്ങനെ ഉറക്കണീറ്റിനെ നോക്കുമ്പോ ഒരുമാതിരി മിന്നൽ പോലെ തോന്നുകയും പിന്നെ കണ്ണിനകത്ത് എന്തോ കിടക്കും പോലെയൊക്കെ തോന്നുന്നു. മിന്നൽ മിന്നൽ എന്ന് പറയുന്നത് അതൊരു ഇമ്പോർട്ടൻ്റ് സൈൻ തന്നെയാണ്. അത് നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അത് റെട്ടിന, അതായത് കണ്ണിൻ്റെ നരമ്പിൽ ബാധിക്കുമ്പോഴാണ് മിന്നൽ പുറത്തേക്ക് വരുന്നത്. പിന്നെ കണ്ണിൻ്റെ അകത്ത് എന്തോ കടന്നിങ്ങനെ ഓടി നടക്കണോ, ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് നോക്കുമ്പോൾ ചില ഇങ്ങനെ ഈച്ചകൾ പറക്കുന്ന പോലെ ചെറിയ ചെറിയ കറുത്ത സാധനങ്ങൾ നീങ്ങുന്നത് മിന്നലിൻ്റെ കൂടെ കണ്ണ് ഫ്ലോട്ടേഴ്സ് എന്ന് പറയും. അപ്പം എക്സ്പെഷ്യലി ഇപ്പം അമ്മ പറഞ്ഞല്ലോ അമ്മയ്ക്ക് ഡയബറ്റിക്സ് ആണെന്ന് പറഞ്ഞല്ലോ, ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ഷുഗർ പേഷ്യൻസിലും കോമൺ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ കണ്ണിൻ്റെ നരമ്പാണ് നമുക്ക് നോക്കേണ്ടത്. കണ്ണിൻ്റെ നരമ്പിൻ്റെ സ്റ്റേറ്റസ്, നരമ്പിൽ വീക്ക്നെസ്, നരമ്പിൽ ഡാമേജ് വരുമ്പോൾ അവിടെ കുറച്ച് പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അതിൻ്റെ ഷാഡോ അതിൻ്റെ നെയിൽ പുറത്തേക്ക് നമുക്ക് എടുത്ത് കാണിക്കുക. അതും ചെങ്കണ്ണായിട്ട് ബന്ധമില്ല. പക്ഷേ മിന്നൽ വരുന്നത് അതെന്തായാലും നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും കണ്ണിൻ്റെ ഡോക്ടറിനെ കാണിച്ചിട്ട് നമുക്ക് നരമ്പിൻ്റെ റെട്ടിന നരമ്പ് ഇവാലുവേറ്റ് ചെയ്യണം. റെട്ടിനൽ കണ്ടീഷൻ എത്രത്തോളം ഡാമേജ് ഉണ്ടെന്ന് നമുക്ക് നോക്കണം. ഷുഗറടിയും ബാധിച്ച കാരണം നരമ്പിൽ ഷുഗർ ബാധിക്കാം. ഷുഗർ പേഷ്യൻസിന് നരമ്പിലും ഷുഗർ ബാധിച്ച് റെട്ടിനൽ ഡാമേജുകൾ റെറ്റിനോപ്പത്തി ഡയബറ്റിക് റെറ്റിനോപ്പത്തി ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ ഒരു സൈൻ ആയിട്ടാണ് മിന്നലും ഫ്ലോട്ടേഴ്സൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും റെട്ടിനൽ ഇവാലുവേഷൻ മസ്റ്റാണ്. കണ്ണിൻ്റെ ഡോക്ടറിനെ പോയിട്ട് നരമ്പ് ട്രീറ്റ്മെൻറ്റ് നോക്കേണ്ടി വരും. മാഡം വ്യക്തമായെന്ന് കരുതുന്നു. വിളിച്ചതിന് നന്ദി. മാം നമുക്കിന്ന് അനുവദിച്ചിരിക്കുന്ന സമയം തീരുകയാണ്. കണ്ണുകളിൽ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ എന്തുകൊണ്ടാണ്, പരിശോധന നടത്തേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ്, സ്വയം ചികിത്സ നല്ലതാണോ, നേത്രരോഗങ്ങൾ എങ്ങനെയെല്ലാം പ്രതിരോധിക്കാം, രോഗവ്യാപനം എങ്ങനെ തടയാമെന്നെല്ലാം ഇന്ന് വ്യക്തമാക്കിയതും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കിടയിൽ നിലനിൽക്കുന്ന പല സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും മറുപടി നൽകിയതും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ ഒഫ്താൽമോളജിസ്റ്റും കോർണിയ സർജനുമായ ഡോക്ടർ ഹിൽഡ കെ നിക്സൺ ആണ്. വളരെ നന്ദി. താങ്ക് യു. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റു വിഷയവും ഐ ഡോക്ടറുടെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.